കാരണം ഒരാള് വേറൊരാളെ ഏറ്റിട്ട് പോവാ. ഞങ്ങൾക്ക് നിർണ്ണയ്യാത്ത പക്ഷേ ഡോളി കയറുമ്പോഴത്തേക്ക് അയ്യപ്പൻ നല്ലൊരു അനുഗ്രഹം. ആരും ചെയ്യുമ്പോൾ ചുമ്മാ നടക്കണം, ഞങ്ങൾ നടക്കുകയില്ല. നമ്മളൊരു സാധാരണ ഒരാള് തനിയെ നടന്നു കയറാന്ന് വെച്ചാൽ പോലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വഴിയാണ്. പക്ഷെ ഞങ്ങള് കാലി കയറുമ്പോൾ ഞങ്ങൾ കൊണ്ട് കയറാൻ പറ്റില്ല. ഡോളി കയറുവാണെങ്കിൽ ഞാൻ സുഖമായിട്ട് കയറി. ഈ വെയിറ്റ് എടുത്ത് വെച്ചാൽ പിന്നെ കയറും. ഫ്രീ ആയിട്ട് നടക്കണം, ഞങ്ങൾ നടക്കാൻ പറ്റില്ല. എന്തായാലും ഭൂമിയിൽ ഭഗവാൻ അനുഗ്രഹിച്ചു തന്ന തൊഴിലിനെ അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ടെന്നെ കണ്ടിട്ട് ആവുന്ന കാലം വരെ ചുമക്കുന്നുള്ളത് ഇതാണ് ഞങ്ങളുടെ ഒരു ഇത്. വേറൊരു അയ്യപ്പനെ ഇവിടെ എത്തിക്കാന്നുള്ള അയ്യപ്പന്റെ ഒരു ചുമതല. അയ്യപ്പന്റെ അനുഗ്രഹം, അയ്യപ്പന്റെ അനുഗ്രഹം മാത്രം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ. നമസ്കാരം. എന്റെ പിന്നിൽ ഇരിക്കുന്ന ഇവര് നടക്കാൻ വയ്യാത്തവരും അതേപോലെ തന്നെ അവശരുമായ അയ്യപ്പന്മാരെ അയ്യപ്പന്റെ അടുത്തേക്ക് എത്തിക്കുന്ന ഡോളി ചുമക്കുന്ന തൊഴിലാളികളാണ്. ഭഗവാന്റെ ഒരു അനുഗ്രഹം പോലെ ആ കർമ്മത്തെ ചെയ്യുന്ന അവരോട് നമുക്ക് ഈ ഡോളിയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കാനാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. നാരായണനും മാരിയപ്പനുമാണ് ഇന്ന് നമ്മളുടെ ഒപ്പം ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അവരുടെ ചുമലിൻ്റെ ഈ ഭാഗമൊക്കെ വലിയ മസിൽ 20 വർഷം 22 വർഷമായി ഭഗവാന്റെ ഭക്തരെ ഭഗവാന്റെ അടുത്ത് എത്തിക്കുന്ന ഈ വലിയ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടുപേരും നാരായണ, എത്ര കാലമായി ഇവിടെ? 22 വർഷമായിട്ട് താഴെ നിന്ന് ഭക്തന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. വയ്യാത്ത ആളുകളായാലും ആരായാലും വയ്യാത്തവരൊക്കെ ചവിട്ടിലേക്ക് കൊണ്ടുവരും. ആ അപ്പോ ഡോളി ആവശ്യമുള്ളവർ കൊണ്ടുപോയി ഡോളിയിൽ കൊണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണോ സർവീസ്? അതോ ഒരു സൈഡും മാത്രം അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്, രണ്ട് സൈഡിലേക്കും അങ്ങനെ ചെയ്യും. ഓക്കെ ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ ഇപ്പൊ ഈ ഭാഗത്തൊക്കെ വലിയ താഴമ്പുണ്ട്. ഇത് വെച്ചിട്ടുണ്ടായതാണ്. അതെ, രണ്ട് സൈഡിലും മാറി മാറി വെക്കാം. ഓക്കെ. എന്നിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇത് ഏത് വഴിയാ വരിക? കയറി വരിക സ്വാമി അയ്യപ്പൻ റോഡ് വഴി. അപ്പൊ ആ ഇതോ അപ്പാച്ചിമേന്റെ ഭാഗത്ത് വരുമ്പോ നല്ല കുത്തനെയുള്ള കയറ്റല്ലേ. അപ്പൊ നിങ്ങൾ ഇതിന് ഇടയിൽ ഹാൾട്ട് ചെയ്യും? ഹാൾട്ട് ചെയ്യും. ചായ കടയിൽ ഏതെങ്കിലും വെള്ളം കുടിക്കണോ? ചായ കടയിൽ നിർത്തും, പിന്നെ അവിടുന്ന് കേറുന്ന. ഇത് എത്ര എത്ര കിലോമീറ്റർ ദൂരം നിങ്ങൾക്ക് ചവിട്ടാനുണ്ട് ശരിക്കും താഴെ? നിങ്ങൾ എവിടുന്ന് ആളെടുക്കുക? 5 കിലോമീറ്റർ പമ്പയിൽ നിന്ന് കയറും. പമ്പയിൽ നിന്ന് അവിടുന്ന് എടുത്ത് ഇവിടെ ഇതുവരെ നടപ്പന്തൽ വരെ കൊണ്ടുവരും. പാട്ടിടാ ഇതുവരെ കൊണ്ടു. അപ്പൊ ഇത് നല്ല വെയിറ്റ് ഉള്ള ആളുകൾ ഉണ്ടാവും. ഓക്കെ. ചേട്ടന്റെ വീട് എവിടെ? വണ്ടിപ്പെരിയാർ. ഓക്കെ. അപ്പൊ 22 വർഷമായിട്ട് ഇവിടെ ഞാൻ ഈ സർവീസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നിങ്ങള് ദേവസ്വമാണോ അതിന് കൂലി തരുന്നത്? എങ്ങനെയാണ്? ദിവസം നമ്മൾ ട്രിപ്പിന് ആദ്യമൊക്കെ 200 രൂപ അടയ്ക്കുമായിരുന്നു. ഇപ്പൊ 250 ആയി ഒന്ന് വയ്ക്കി. ആദ്യം അപ്പ് ഡൗൺ 200 രൂപ അടിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ 250 ഒന്ന് സൈഡ്, അപ്പ് ഡൗൺ 500 ടിക്കറ്റ്. ഓക്കെ. ബാക്കി നിങ്ങളുടെ കൂലി? അങ്ങനെയാണത് ചെയ്യുന്നത്. പിന്നെ ശരിക്കും പറയാന്ന് വെച്ചാൽ ഇത് ഇത്രയും ഭാരപ്പെട്ടൊരു പണി ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ നിങ്ങൾ മാത്രമായിരിക്കും. ഒരാളെ വേറൊരാള് ചുമന്നുകൊണ്ടുള്ള തൊഴിൽ ചെയ്യുന്നത് അല്ലേ? ഞങ്ങൾ ചെയ്യുന്നത് അയ്യപ്പൻ ഞങ്ങൾ ഒരു അനുഗ്രഹം തന്നേക്കുന്നത് ചെയ്യാൻ പറഞ്ഞത്. അതെ അതെ. ഓരോരുത്തർക്ക് ഓരോ തൊഴിലുകൾ കൊണ്ടുവരും. ഞങ്ങൾ പഠിച്ചിരുന്ന തൊഴിൽ ഇതാണ്. ഞങ്ങൾക്കിപ്പോ ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ? കാരണം ഒരാള് വേറൊരാളെ ഏറ്റിട്ട് പോവാ. ഞങ്ങൾക്ക് നിർണ്ണയ്യാത്ത പക്ഷേ ഡോളി കയറുമ്പോഴത്തേക്ക് അയ്യപ്പൻ നല്ലൊരു അനുഗ്രഹം. ആരും ചെയ്യുമ്പോൾ ചുമ്മാ നടക്കണം, ഞങ്ങൾ നടക്കുകയില്ല. നമ്മളൊരു സാധാരണ ഒരാള് തനിയെ നടന്നു കയറാന്ന് വെച്ചാൽ പോലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വഴിയാണ്. പക്ഷെ ഞങ്ങള് കാലി കയറുമ്പോൾ ഞങ്ങൾ കൊണ്ട് കയറാൻ പറ്റില്ല. ഡോളി കയറുവാണെങ്കിൽ ഞാൻ സുഖമായിട്ട് കയറി. ഈ വെയിറ്റ് എടുത്ത് വെച്ചാൽ പിന്നെ കയറും. ഫ്രീ ആയിട്ട് നടക്കണം, ഞങ്ങൾ നടക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മോശമായിട്ട് ഞങ്ങൾ നടക്കുന്നത് അനുഗ്രഹം കൊണ്ട് ഏറ്റവും മുറിക്ക് നടക്കാൻ പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഈ വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ വേറൊരു അയ്യപ്പനെ ഇവിടെ എത്തിക്കാന്നുള്ള അയ്യപ്പന്റെ ഒരു ചുമതല. അയ്യപ്പന്റെ അനുഗ്രഹം, അയ്യപ്പന്റെ അനുഗ്രഹം മാത്രം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ. നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും മനസ്സിലാക്കും. അതെ അതെ അതെ. എത്ര ആളുകളുണ്ട് മൊത്തം നിങ്ങൾ ഇവിടെ? ഇങ്ങനെ ഞങ്ങളിപ്പം 350 ഡോളിയോളം. 350 ഡോളിയോളം ഉണ്ട് അല്ലേ? നാലു പേര്. അത് തലയിൽ വെക്കും, പിന്നെ ചുമലിന് വെക്കും, അങ്ങനെയാണ്? പുറകിൽ നിൽക്കുന്ന ഒരു തലയെ വെക്കും, തോളത്ത് വെക്കും. ഇറങ്ങുമ്പോഴോ? അങ്ങനെ തന്നെയാണ്. ഇത് രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയുള്ള ജോലിയാണ് അല്ലേ? അതായത് കയറ്റം കയറുന്ന പോലെ തന്നെ ബുദ്ധിമുട്ടാണ്. ആ ഓ, ഈ ചവിട്ട് വരുമ്പോ അല്ലേ? ഓക്കെ. ചേട്ടന്റെ പേരെന്താ? നാരായണൻ. എന്തായാലും ഭൂമിയിൽ ഭഗവാൻ അനുഗ്രഹിച്ചു തന്ന തൊഴിലിനെ അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ടെന്നെ കണ്ടിട്ട് ആവുന്ന കാലം വരെ ചുമക്കുന്നുള്ളത് ഇതാണ് ഞങ്ങളുടെ ഒരു ഇത്. എന്തായാലും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സന്തോഷം.